വെൽക്കം ടു ലിജി സ്റ്റേറ്റ്സ് ബട്ട്സ് അമേരിക്കൻ ബ്ലോഗ്സ്. സോ ഞാനിതിലെ കുക്കിങ്ങും അതുപോലെ തന്നെ ബ്ലോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ചു ഇവിടെ അമേരിക്കയിലുള്ള എൻ്റെ വീട്ടിലെ ഒരു ചെറിയ ഗാർഡൻ കാണിക്കാമെന്ന് വെച്ചു. റോസസാണ് ഞാൻ കൂടുതൽ നട്ടിട്ടുള്ളത്. ഈ കാരണം നമ്മൾ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഒരു 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ റോസ്, ഇത് ഈ പിങ്ക് റോസ് നമ്മളിവിടെ വീട് വാങ്ങിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നട്ട ഒരു ചെടിയാണ്. അപ്പോൾ അതിനോടുള്ള അത്രയ്ക്കുള്ളൊരു ഇഷ്ടം ഉണ്ടാവും. അതിൽ നന്നായിട്ട് പൂവൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു താഴെ കാണുന്ന ചെറിയ ഈ റോസ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഈ വർഷം ഞാൻ ഈ വീഡിയോ ഇടുന്ന ഈ വർഷം 2023 വാങ്ങിച്ചതാണ്. സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കോസ്കോ എന്ന് പറഞ്ഞ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. കാരണം സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിലക്കുറവുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു $15 വിലയുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം നമ്മൾ സമ്മർ മിഡ് സമ്മർ ആയി കഴിയുമ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോഴേക്കും വിലയൊക്കെ കൂടും. ഇത് ഒരു ഓറഞ്ച് കളറുള്ള ഒരു കുഞ്ഞൊരു മീഡിയം സൈസിലുള്ള റോസാണ്. അതിന് $2 ഉള്ളൂ. നമ്മൾ ക്ലിയറൻസിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു പീച്ച് പിങ്ക് കളറാണ്. ഒരു കുറച്ച് വലിയ പൂവാണ്. നല്ല വലുപ്പമുണ്ട്. ഒരു കൈപ്പത്തിയുടെ അത്ര മുഴുപ്പുള്ള ഒരു പൂവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ഇടുന്നുണ്ട്, ഈ റോസസൊക്കെ എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. ഇത് ഞാൻ ഇവിടുത്തെ ഫ്ലീ മാർക്കറ്റിൽ നിന്ന്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഫ്ലീ മാർക്കറ്റ് കാണിക്കാനായിട്ട് ഇരുന്നപ്പോൾ ഫ്ലീ മാർക്കറ്റിലെ ആൾക്കാരെ അവരുടെ വീട്ടിൽ നിന്നൊക്കെ തൈ മുളപ്പിച്ച് കൊണ്ടുവരും. അങ്ങനെ വാങ്ങിച്ചാണ്. അതിന് ഒരു $10 എങ്ങാണ്ടാണ് വില. ഇത് ഒരു ഓറഞ്ച് കളറ്, ഓറഞ്ച് റെഡിഷ് കളറുള്ള ഒരു വലുപ്പമുള്ള നല്ല വലുപ്പമുള്ള റോസാണ്. ഇത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ തന്നെ അതിൻ്റെ പൂവിൻ്റെ പടം ഇടാൻ ഞാൻ വേറൊരു ക്ലിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് റോസാണ്. ഇതിൽ ചെറിയ ചെറിയ പിങ്ക് പൂക്കളാണ്, പക്ഷേ അത് കൊലയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് ഞാൻ വീട് വാങ്ങിച്ച സമയത്ത് താമസാക്കിയിട്ട് കുറച്ചതിന് ശേഷം മേടിച്ചാണ്. പിന്നെ കുറച്ച് ഗ്ലാഡിയോലസ് ഉണ്ട്. ഈ ഗ്ലാഡിയസ് പൂവിൻ്റെ പിക്ചറും കൂടെ ക്ലിപ്പിങ്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒരു പിങ്കിഷാണ്. അപ്പോൾ ഈ കുറച്ച് കുറ്റിയായിട്ട് നിൽക്കുന്നതൊക്കെ ഒരേ തരത്തിലുള്ള റോസാണ്. ഇതൊക്കെ നമ്മളിവിടുത്തെ കോസ്കോ എന്ന് പറഞ്ഞ ഹോൾസെയിലായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു നമ്മുടെ വലിയ കടകൾ പോലെ, നമ്മൾ ലുലു മോളൊക്കെ പോലെ നാട്ടിലെ അതുപോലത്തെ ഒരു കടയാണ്. ഇതും ഒരു പിങ്കിഷ് ഷെയ്ഡുള്ള റോസ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കോസ്കോ എന്ന് വാങ്ങിച്ചാണ്, ഈ ചെറിയ ഈ കുറ്റി റോസുകളൊക്കെ. അതൊക്കെ ഈ വർഷം 2023 വീഡിയോ ഇടുന്ന വർഷം നട്ടതാണ്. ഇത് അസേലിയ പ്ലാന്റ് ആണ്. അസേലിയ പ്ലാന്റ് ഇവിടുത്തെ സ്പ്രിംഗ്, അത് സമ്മർ കഴിഞ്ഞ് പിന്നെ സമ്മറെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ വിൻ്ററൊക്കെ കഴിഞ്ഞ് സ്പ്രിംഗ് തുടങ്ങുന്ന സമയമുണ്ട്. ആ സമയത്ത് അസേലിയ പൂക്കും. ഇതൊരു കുഞ്ഞു റോസാപ്പൂവാണ്. അതായത് അധികം ഇതളുകളില്ല, ഭയങ്കര കട്ടിക്കല്ല ഉണ്ടാവുന്ന അങ്ങനെയുള്ളൊരു റോസാണ് ഇത്. ഇതിൻ്റെ ഒന്നും കറക്റ്റ് പേരൊന്നും എനിക്കില്ല, റോസാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വലിയ ഗാർഡനറൊന്നുമല്ല. പിന്നെ ഇതൊരു യെല്ലോ ഷെയ്ഡുള്ള കുഞ്ഞു പൂവാണ്, കുഞ്ഞു റോസാണ്. റോസ് ഞാൻ നടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വിൻ്റർ ആകുമ്പോൾ എല്ലാ ചെടികളും ഇലയൊക്കെ കൊഴിഞ്ഞ് ചെടികൾ നശിച്ച പോലെ ഇരിക്കും. പക്ഷേ അടുത്ത സമ്മർ ആകുമ്പോൾ റോസ് നന്നായിട്ട് മുളയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ നോക്കി വാങ്ങിക്കുള്ളു. ഇത് ഹൈഡ്രേജിയാണ്. പിന്നെ ഇത് ഒരു ഗ്ലാഡിയോലസാണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ബൾബ്സ് നട്ടതാണ്. ഇതിൻ്റെ വിത്ത് കിട്ടും ഗ്ലാഡിയോലസിൻ്റെ. നമുക്ക് നാട്ടിലാണെങ്കിലും നല്ല ചൂടാണ്. ഇവിടെ നാട്ടിലെ പോലെ തന്നെ ജോർജിയയിലാണിത്. അമേരിക്കയിലെ ജോർജിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജോർജിയയിൽ നല്ല ചൂടാണ് നാട്ടിലെ പോലെ തന്നെ. അപ്പോൾ ഈ ഗ്ലാഡിയസ് എല്ലാ സീസണിലും ഉണ്ടാവും. ഇതിവിടുത്തെ കോമൺ റോസാണ്. നിങ്ങൾ അമേരിക്ക വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സോ സുഹൃത്തുക്കളോ ഉണ്ട്, അവരുടെ വീഡിയോയിലൂടെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു കോമൺ റോസാണ്. ഇവിടെ ഏതൊരു ഷോപ്പുകളിൽ പോയാലും അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നട്ടിട്ടുണ്ടാവുന്ന ഒരു നല്ലൊരു നല്ല ചെറിയ റെഡ് കളറിലുള്ള ഒരു റോസാണത്. ഇതിനും പ്രത്യേകിച്ച് മെയിൻറ്റനിങ് ഒന്നും ആവശ്യമില്ല. ഞാൻ പിന്നെ ഇവിടെ 2 ഫ്ലവർ ബാസ്ക്കറ്റ് തൂക്കിയിട്ടുണ്ട്. ഇതിലെ പൂവുകളൊന്നും അടുത്ത സമ്മറിലേക്ക് നിൽക്കില്ല, പൂവും ഈ വെള്ളപ്പൂവും. പിന്നെ ഇത് ഒരു സൈസ്, ഇതിലൊരു ഇല കാണാമല്ലോ, ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള. ഇതൊരു സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഐവി ആണ്. കുറേ ഐവി പ്ലാന്റ്സ് ഉണ്ട്, ലീഫി പ്ലാന്റ്സ് ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ നാട്ടിലൊക്കെ കിട്ടും. ഇതും അതൊരു ഐവി പ്ലാന്റ് ആണ്, ചെറിയ ലീഫുകളുള്ള ഐവി പ്ലാന്റ് ആണ്. ഇത് നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കും. അത് കഴിഞ്ഞ വർഷം കുറേ ഉണ്ടായിരുന്നു, ഈ വർഷം അത് അധികം ഇല്ല. പിന്നെ ഈ പിങ്ക് പൂവുകളൊക്കെ ഞാൻ കുറച്ച് ഒരു ബാസ്ക്കറ്റിൽ എനിക്ക് തോന്നുന്നൊരു 10 എങ്ങാണ്ടും വെച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ചുവടുകളായിട്ട്, അപ്പോൾ അതിനധികം വില വന്നില്ല. അത് വാങ്ങിച്ച് അത് 2 ചട്ടികളിലാക്കിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് നട്ടിട്ടുണ്ട്. എനിക്ക് എല്ലാ ലീഫിൻ്റെയും എല്ലാ ചെടികളുടെയും പേരൊന്നും അറിയില്ല. അപ്പോൾ 2 സ്ഥലത്ത്, നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്ന 2 സ്ഥലത്തായിട്ട് നമ്മൾ അസേലിയ പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. ഇതിനൊരു ഓറഞ്ച് ഷെയ്ഡാണ്, ഓറഞ്ച് റെഡ് ഷെയ്ഡാണ്. അടുത്ത സ്പ്രിങ്ങിൽ ഞാനിത് പൂക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണുമ്പോൾ ഈ റോസൊക്കെ നന്നായിട്ട് പൂവിട്ടതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്.
പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ലോണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നിർബന്ധമാണ് കമ്മ്യൂണിറ്റിയുടെ റൂൾ അനുസരിച്ച്. അപ്പോൾ നമുക്ക് മുറ്റത്തേക്ക് ഇങ്ങനെ വേറൊരു ഭാഗത്തേക്ക് നമുക്ക് നടാൻ പറ്റില്ല, സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണം. അതായത് ആ കമ്മ്യൂണിറ്റിയുടെ ഭംഗി പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ലോണിലേക്കൊക്കെ മാറ്റി നടുമ്പോൾ. അപ്പോൾ ഇവിടെ താഴെ ഇട്ടേക്കുന്ന ഈ കറുത്ത കളറിൽ കാണുന്നത് മൾച്ചസ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് റോസ്, അതൊക്കെ ഞാൻ പറഞ്ഞത് നല്ല വലുപ്പമുള്ള ഓറഞ്ച് റെഡ്. ഇതാ യെല്ലോ റോസ് നന്നായിട്ട് പൂവുണ്ടായി നിൽക്കുന്നതാണ്. ഇത് ഞാൻ ആദ്യത്തെ വീഡിയോ എടുത്തതിന് ശേഷം എടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് കാണിച്ച് ഒന്നിച്ച് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വൈറ്റിഷ് പിങ്ക് ഉള്ള റോസ്, അതും നന്നായിട്ട് പൂവിട്ടുണ്ട്. അതൊരു കൊല പോലെയാണ് ഉണ്ടാവുക, ഒരു നാലഞ്ച് ഇതുണ്ടാവും. ഇത് യെല്ലോ റോസാണ്, ഭയങ്കര മുഴുപ്പുള്ള റോസാണ്. ഇത് സെക്കൻഡ് പാർട്ടിലിടുമ്പോൾ ഞാൻ നന്നായിട്ട് അതിൻ്റെ വീഡിയോയും കൂടെ ഇടാം. പിന്നെ എൻ്റെ അസേലിയയും പൂത്തിട്ട് സോറി അസേലിയ അല്ല, ഗ്ലാഡിയോലസും പൂത്തിട്ടുണ്ട്. ഇത് പിങ്കിഷ് ഗ്ലാഡിയോലസ് ആണ്. ഇത് ബൾബിൽ നിന്ന് തന്നെ നന്നായിട്ട് വരും. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇടണ്ട, കാരണം ഇതിന് നല്ല ചൂടാണ് വേണ്ടത്. പിന്നെ ഈ മൾച്ച് താഴെ ഒരു കറുത്ത കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ മൾച്ച് ഇടുമ്പോൾ ഈ ഈർപ്പതിൽ നിൽക്കും. അപ്പോൾ എപ്പോഴെപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് റെഡ് ഗ്ലാഡിയോലസ് ആണ്. അതുപോലെ തന്നെ വയലറ്റും കൂടെ ഉണ്ട്, നമ്മൾ പേർപ്പിൾ എന്നൊക്കെ പറയുന്ന വയലറ്റ് കളറും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഗാർഡൻ വിസിറ്റിൻ്റെ പാർട്ട് വൺ, കുഞ്ഞു ഗാർഡൻ വിസിറ്റ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു ഞാൻ ഇടുന്നുണ്ട്, എല്ലാവരും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.